ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ കുക്കിംഗ് ആൻഡ് കെയറിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ എൽ ജി ഓവനിൽ കോമ്പിനേഷൻ മോഡായ ഗ്രില്ലും മൈക്രോയും ചേർന്നുള്ള കോമ്പിനേഷൻ മോഡിൽ എങ്ങനെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്നാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ, ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ചിക്കൻ വാങ്ങിയതിൽ നിന്ന് എല്ലില്ലാത്ത നല്ല നല്ല പീസസ് ചെറുത് എടുത്താൽ മതി, അപ്പോൾ വേവുന്നത് എളുപ്പമായിരിക്കും. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തു. ഇതൊരു 200 ഗ്രാം ചിക്കൻ മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഉപ്പും മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1¼ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഗരം മസാലയും 1¼ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, അതും 1¼ ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് ഇതെല്ലാം കൂട്ടേണ്ടത്. ഞാനൊരു അത്രേ ചിക്കൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് ചിക്കനിൽ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉള്ളിയും ക്യാപ്സിക്കവും, ക്യാപ്സിക്കം റെഡും യെല്ലോയും കളറിലുള്ള ക്യാപ്സിക്കവും ഉള്ളിയും സ്ക്വയർ പീസസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെയിം മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ 1¼ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്കിത് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒന്ന് അതൊക്കെ ഒന്ന് ആ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് ഓവൻ്റെ ഹൈ റാക്ക്, അതായത് നമ്മൾ ഗ്രില്ലിന് ഉപയോഗിക്കുന്നത് ഹൈ റാക്കാണ്, അതിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഞാൻ വെജീസൊക്കെ നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കിലേക്ക് എല്ലാം നന്നായി കുത്തിവെച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവൻ സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നത് കോംബി മോഡിലാണ്, അതായത് ഗ്രില്ലും മൈക്രോയും ചേർന്നുള്ള കോംബി മോഡിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോംബി ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. കോംബി പ്രസ് ചെയ്താൽ നമ്മുടെ സാധാരണ 2 ഇൻഡിക്കേറ്റേഴ്സായ ഗ്രില്ലിൻ്റെയും കൺവെക്ഷൻ്റെയും ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കാണിക്കും. നമ്മളിത് ചെയ്യുന്നത് ഗ്രില്ലും മൈക്രോയുമാണ്, അതുകൊണ്ട് നമുക്ക് ഗ്രിൽ പ്രസ് ചെയ്യാം. അപ്പോൾ അത് ഗ്രില്ലിൽ മാത്രം സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മൈക്രോയും നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രില്ലിൽ നമുക്ക് ടെമ്പറേച്ചർ ഒന്നും തന്നെ മാറ്റുവാൻ സാധിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇനി മൈക്രോ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ മൈക്രോയുടെ ബട്ടണ് സ്റ്റഡി ആയി നിൽക്കും. അതായത് മൈക്രോയും ഗ്രില്ലും ഇവിടെ ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനി മൈക്രോയുടെ ടെമ്പറേച്ചർ മാത്രമാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. അതായത് നമുക്ക് മൈക്രോയുടെ ബട്ടൺ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ 270, 360 ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള പവർ ഇതിൻ്റെത്. ഇനി നമുക്ക് അത്, ഞാനിവിടെ ചെയ്യുന്നത് ചെറിയ ചിക്കൻ പീസസ് ആയതുകൊണ്ട് ഞാൻ 270യിലാണ് ചെയ്യുന്നത്. നമുക്കത് ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ 180, 270യിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിക്കൻ പീസസ് കുറച്ച് വലുതാണെങ്കിൽ 360 നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം അത് കറക്റ്റ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ്, അതുകൊണ്ട് അത് പീസസിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഇനി ഞാനിവിടെ ടൈം 10 മിനിറ്റ്സാണ് കൊടുക്കുന്നത്. ഇനി വലിയ പീസസ്സൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സും 360 മൈക്രോയിൽ പവറിലും നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ ഒന്ന് തിരിച്ചു വെച്ചിട്ടും കൂടി കുക്ക് ചെയ്തു. രണ്ട് സൈഡും കുക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, വെജീസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.